ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി നിൽക്കുന്ന നടി സ്നേഹ ശ്രീകുമാർ മലയാളത്തിന്റെ അഭിമാന താരം മോഹൻലാലിനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ രോമാഞ്ചത്തോടെ അല്ലാതെ കേൾക്കാനാകില്ല രണ്ടായിരത്തി ഒൻപതിൽ മോഹൻലാലിനൊപ്പം ഛായാമുഖി എന്ന നാടകം ചെയ്തുകൊണ്ടാണ് സ്നേഹ ശ്രീകുമാർ കംപ്ലീറ്റ് ആക്ടറുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് പക്ഷെ ഈ നാടകം കഴിഞ്ഞ് മടങ്ങവേ ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി മോഹൻലാലും മുകേഷും ഒഴികെയുള്ള ആ നാടകത്തിലെ കലാകാരന്മാരെല്ലാം ബസ്സിലുണ്ടായിരുന്നു മോഹൻലാൽ ഭീമനായും സ്നേഹാശ്രീകുമാർ ഹിഡുംബിയായുമാണ് നാടകത്തിൽ വേഷമിട്ടിരുന്നത് അന്ന് സ്നേഹയ്ക്കും അമ്മയ്ക്കുമൊക്കെ പരിക്കുണ്ടായിരുന്നു ആക്സിഡന്റിന് ശേഷം ആശുപത്രിയിൽ കിടക്കുമ്പോൾ സംസാരിക്കാനും ബുദ്ധിമുട്ട് അപ്പോഴാണ് മോഹൻലാൽ അപകട വിവരമറിഞ്ഞ് സ്നേഹയുടെ ചേട്ടൻ്റെ ഫോണിൽ വിളിക്കുന്നത് ഇങ്ങോട്ടൊന്നും നിങ്ങൾ പറയണ്ട ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി ഇപ്പോൾ ഡൗൺ ആവുകയൊന്നും ചെയ്യരുത് മനസ്സിൽ എപ്പോഴും ആലോചിക്കേണ്ടത് വരാൻ പോകുന്ന സ്റ്റേജുകളെ പറ്റിയാണ് കഥകളിയും ഓട്ടംതുള്ളലും ഒക്കെ ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിക്കുക ഒരുപാട് സിനിമകൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കണം ചിന്തിക്കുക അപ്പോൾ അതിലേക്ക് എത്താൻ മനസ്സ് വെമ്പൽ കൊള്ളും ശരീരവും അതിനൊപ്പം നിൽക്കും അന്ന് മോഹൻലാൽ ഫോണിലൂടെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കോളായിരുന്നു അത് എന്നും ആ ഫോൺ കോൾ വലിയ ആത്മവിശ്വാസമാണ് തന്നിൽ സൃഷ്ടിച്ചതെന്നും താൻ റിക്കവറി ആയി വന്നതിന് പിന്നിലും ആ വാക്കുകൾ തന്ന ആത്മവിശ്വാസമായിരുന്നു എന്നും സ്നേഹ ഓർക്കുന്നു നട്ടലിനൊക്കെ അന്ന് പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ സർജറിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല അന്ന് മോഹൻലാൽ തന്നെയാണ് നിർദ്ദേശിച്ചത് സർജറിയിലേക്ക് പോവേണ്ട ആയുർവേദം മതിയെന്ന് അങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഉപദേശപ്രകാരം ആയുർവേദ ചികിത്സ എടുക്കുന്നത് പൂർണ്ണമായും റിക്കവറി ആയത് അങ്ങനെയാണ് പിന്നെ പത്ത് വർഷങ്ങളെടുത്തു വീണ്ടും മോഹൻലാലുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ചിത്രം വെളിപാടിന്റെ പുസ്തകം ഈ പത്ത് വർഷത്തിനിടയിൽ സംസാരിക്കാനോ കാണാനോ ഫോൺ വിളിയോ ഒന്നുമില്ല പക്ഷേ സിനിമാ സെറ്റിൽ കണ്ടപ്പോൾ ലാലേട്ടൻ ആദ്യം ചോദിച്ചത് അമ്മയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നാണ് കാരണം അന്ന് അമ്മയ്ക്ക് ശ്വാസകോശത്തിനായിരുന്നു പരിക്ക് അങ്ങനെ അമ്മ ആലപ്പുഴ ഷൂട്ട് നടന്നപ്പോൾ അവിടെ വരികയും ചെയ്തു തനിക്ക് തന്നെ ഒരു വട്ടം കണ്ട ആളുകളെ കുറിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു ഓർമ്മയും കാണാത്തപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടും മോഹൻലാൽ എങ്ങനെ ഇത്രയേറെ മനുഷ്യരെ ഓർത്തിരിക്കുന്നു എന്ന് അന്ന് ചിന്തിച്ച് അത്ഭുതം തോന്നിയെന്നും സ്നേഹ കൂട്ടിച്ചേർക്കുന്നു അതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ